അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ, കബൂലാക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിന്റെ ഒന്നാമത്തെ പത്ത് ഏകദേശം അതിന്റെ അവസാനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു റഹ്മത്ത് ലഭിക്കുന്ന ഭാഗ്യശാലികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്താണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്കും വിജയിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ആവശ്യമാണ്. അള്ളാഹു നമുക്ക് റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഇത്തഖും മിനന്നാർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ഓതിയ ഖുർആൻ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗത്തെ പറ്റി സവിസ്തരം പറയുകയുണ്ടായി. പടസവൻ ഏറ്റവും ഇഷ്ടമല്ലാത്ത ആളുകൾ, നരകത്തിന്റെ അടിത്തട്ടിലാണ് അവര് എന്ന് വിശേഷിപ്പിച്ച ഒരു വിഭാഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങളുടെ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച ഒരു വിഭാഗം. നമ്മൾ അബൂജഹല് അബൂലഹബ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ അബൂജഹലിനെക്കാളും അബൂലഹബിനെക്കാളും ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിച്ച വിഷമിച്ച ഒരു വിഭാഗമാണ് മുനാഫിഖ് എന്ന് പറയുന്നത്. മുനാഫിഖുകൾ, കപടന്മാർ, കപട വിശ്വാസികൾ എന്ന് പറയുന്നത്. നഫഖ എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ ഇങ്ങനെ കുഴി ഉണ്ടാക്കുന്നതിനാണ് അറബി പറയുന്നത് നഫഖ. അതിൽ നിന്നാണ് ഈ മുനാഫിഖ് വരുന്നത്. ഈ നാഫിഖ്, നാഫിഖത്ത് എന്ന് പറഞ്ഞാൽ പെരിച്ചാഴിക്ക് പറയാറുണ്ട്. പെരിച്ചാഴി, ഈ പെരിച്ചാഴിയുടെ സ്വഭാവം എന്താ? ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കുഴിക്കും, നമ്മളവിടെ ഇങ്ങനെ കാത്തു നിൽക്കും, ഇപ്പൊ അതിലേക്കൂടെ തിരിച്ചു വരും. ചളിയും കുഴിച്ച് 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 വേറൊരു സ്ഥലത്തൂടെ എക്സിറ്റ് അടിച്ച് അങ്ങ് പോകും. ഇതാണ് മുനാഫിക്കിന്റെ സ്വഭാവം. ഒന്ന് ഒന്നുള്ളിൽ വെക്കുകയും മറ്റൊന്ന് പുറമേ കാണിക്കുകയും ചെയ്യാം. പ്രത്യക്ഷത്തിൽ മുസ്ലിമാണെന്ന് കാണിക്കാൻ വേണ്ടി പള്ളി വരും, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ട് ബാക്കിൽ നിന്ന് നിസ്കരിക്കും. അല്ലെ, അന്ന് മുസ്ലിമാണെന്ന് അറിയിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അന്ന് പള്ളി വരണമായിരുന്നു. ഇന്നിപ്പോ പള്ളി വന്നിട്ടില്ലെങ്കിലും മുസ്ലിമാണ് വേണമെങ്കിൽ പള്ളിയിലെ പ്രസിഡന്റ് പോകാൻ പറ്റും. പണ്ടങ്ങനല്ല, മുനാഫിക്കിന് പോലും മുസ്ലിമാണെന്നുള്ളൊരു അഡ്രസ് വേണമെങ്കിൽ അഞ്ചു വക്ത നിസ്കാരം പള്ളി വന്നേ പറ്റും. അപ്പൊ അവര് ഫ്രണ്ട് സഫിലുണ്ടാവും. എന്നാലോ ഉള്ളിന്റെ ഉള്ളില് ഇസ്ലാമിനോട് അങ്ങേയറ്റത്തെ വിദ്വേഷവും വെറുപ്പും അസൂയയും. മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വല്ല സന്തോഷം വന്നാൽ അവര് ഉള്ളിന്റെ ഉള്ളിൽ വിഷമിക്കും, അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും. ഈ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ സംഭവിച്ചാൽ അവര് പറയും, ഞങ്ങൾ പണ്ട് മുതലേ സേഫ് സോണിലാണല്ലോ, നമ്മൾ എപ്പോഴേ പറഞ്ഞല്ലേ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോണ്ട, ദീനിന്റെ മാർഗത്തിൽ പരിശ്രമിക്കണ്ട, അടി കിട്ടും എന്ന് പറഞ്ഞിട്ട് അവരെ പരിഹസിക്കുമായിരുന്നു. ഇവര് ഒരു സൽക്കർമ്മം ചെയ്യൂല, ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കും, എന്നിട്ട് ചെയ്യുന്ന ആളുകളെ പരിഹസിക്കുക, അതാണ് ഒന്നാമത്തെ അവരുടെ മറ്റൊരു ഗുണം. അപ്പൊ സഹാബാക്കളായ ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കാൻ വേണ്ടി നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുമ്പോൾ ചില സഹാബാക്കള് നല്ല സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാർ കുറെ സമ്പത്തായിട്ട് വരും. വേറെ ചില ആൾക്കാർ ഒന്നും ഉണ്ടാവില്ല. അപ്പം കൂലിപ്പണി എടുത്തുണ്ടാക്കിയ മുച്ചമായ ശമ്പളത്തിൽ നിന്നും കൂലിയിൽ നിന്നും ഒരല്പം കൊണ്ടുവരും. ഇത് രണ്ട് കൊണ്ടുവരുമ്പോഴും ഇവരെ ഒരു സൈഡിൽ നിന്നോട്ട് കമന്റ് അടിക്കുക, കമന്റോളികൾ എന്നൊക്കെ പറയുന്നില്ല, കമന്റ് അടിക്കുക തന്നെ പരിപാടി. കുറെ കൊണ്ടുവരുന്ന ആൾക്കാരെ നോക്കിയിട്ട് പറയും, കണ്ടില്ലേ പൊങ്ങച്ചം, ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അല്ലെ, സമ്പത്തിന്റെ ആധിക്യം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കമന്റ് അടിക്കുക. വിശുദ്ധ ഖുർആൻ പറയാം, ഇനി കുറച്ചൊരാൾ കൊണ്ടുവന്നാലോ, ഓ ഈ ചില്ലറ കിട്ടിയിട്ട് വേണം പടച്ചവന്റെ മാർഗം അല്ലെ, ഈ ചില്ലറ കിട്ടിയിട്ട് വേണം പടച്ചവന് അവന്റെ ദീനിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുന്ന ഒരു വിഭാഗമാണ് അവര് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് സൂറത്ത് അവസാനിപ്പിച്ചത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
മുനാഫിക്കുകളുടെ ഒരുപാട് ഗുണങ്ങളെ കുറിച്ച് ഹദീസിലും ഖുർആനിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഓരോന്നും വിശദീകരിച്ച് പറയേണ്ടതാണ്. അപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ വിശേഷണമാണ് ഉള്ളിൽ ഒന്ന് പുറത്ത് ഒന്ന് വെക്കുകയും പുറമേ മറ്റൊന്ന് കാണിക്കുകയും ചെയ്യാം. പുറമേ കാണുമ്പോൾ ചിരിച്ച് സുഖിപ്പിച്ച് പുകഴ്ത്തി അങ്ങനെ പോകും. കുറച്ചപ്പുറത്തോട്ട് അങ്ങോട്ട് മാറിയിരുന്നാലോ അതേ ആളെ പറ്റി കുറ്റപ്പെടുത്തുക, പരിഹസിക്കുക, വിമർശിക്കുക. ഇത് മുസ്ലിമിന്റെ സ്വഭാവമല്ല, ഇത് മുനാഫിക്കിന്റെ സ്വഭാവമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിച്ചു തന്നൊരു വിശിഷ്ടമായ സ്വഭാവ ഗുണമുണ്ട്. എന്താ അറിയോ? ഉള്ളിൽ എന്താണോ ഉള്ളത് അത് കൃത്യമായി പ്രകടിപ്പിക്കാം, കൃത്യമായിട്ട് പറയാം. നമുക്ക് ഒരാളുടെ വാക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരാളുടെ പെരുമാറ്റം അനിഷ്ടകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആ മനുഷ്യനോട് തുറന്നങ്ങ് പറയാം, സഹോദര ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ നല്ല രീതിയിൽ അത് പറഞ്ഞു നോക്കിയാൽ ആ മനുഷ്യനിനെ അത് ആവർത്തിക്കില്ല. പക്ഷെ നമ്മളെന്ത് ചെയ്യാം, നമ്മളിത് പലപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കും, ഇങ്ങനെ വെച്ച് 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 പിന്നെ വേറെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ഇതിനോട് ചേർത്ത് വായിച്ച് ഉള്ളിൽ കിടന്ന് പുകഞ്ഞ് 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 അവസാനം ഒരു ദിവസം അങ്ങോട്ട് പൊട്ടിത്തെറിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ ലിസ്റ്റ് പറയും, അന്ന് നീ അവിടെ ചെയ്തു, പിന്നെ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ആ സമയത്താണ് ഓരോന്നും തുറന്ന് പറയുക. പരിഹരിക്കാൻ പറ്റുമോ? ഇല്ല. അതന്നേ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ആ മനുഷ്യൻ ആവർത്തിക്കില്ലായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദേഷ്യം വന്നാൽ, അനിഷ്ടകരമായത് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങളത് പ്രകടിപ്പിക്കുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ഇങ്ങനെ ചുമക്കുമായിരുന്നു. ചീത്തൊന്നും വിളിക്കൂല, മുഖം ഇങ്ങനെ ചുമക്കും. അത് കാണുമ്പോൾ തന്നെ സഹാബാക്കൾക്ക് മനസ്സിലാവും. അവർ ചോദിക്കും, അള്ളാന്റെ റസൂൽ എന്തിനാ ദേഷ്യപ്പെടുന്നത്? എന്താ ഞങ്ങളുടെ ഭാഗം തെറ്റുപറ്റിയത്? പെട്ടെന്ന് ചോദിക്കും. അതാണ് തുറന്ന ഇടപെടൽ എന്ന് പറയുന്നത്. സഹാബാക്കൾ ചോദിക്കും, എന്താ പ്രശ്നം? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കും, ഇന്നതാണ് വിഷയം, നിങ്ങൾ ഇനി ഇത് ആവർത്തിക്കരുത്. സഹാബാക്കള് അത് മനസ്സുകൊണ്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അത് പിന്നീട് ഒരിക്കലും ചെയ്യില്ലായിരുന്നു. ഇങ്ങനെ ആകണം നമ്മുടെ മനസ്സ്, മനസ്സെപ്പോഴും ശുദ്ധാകണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരിക്കൽ പറഞ്ഞു, സഹാബാക്കളെ, നിങ്ങൾ ആരും മറ്റൊരാളെ കുറിച്ചുള്ള കുറ്റം എന്റെ അടുക്കൽ ഒന്ന് പറയരുത്, ഒരാളെ കുറിച്ചുള്ള കുറവും എന്റെ അടുക്കൽ ഒന്ന് പറയരുത്. കാരണം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോ മനസ്സ് ശുദ്ധമായ അവസ്ഥയിൽ, ഒരാളെ പറ്റിയും മോശമായ ചിന്താഗതികളൊന്നും ഇല്ലാത്ത രൂപത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ വർത്തമാനമൊന്നും എന്റെ അടുത്ത് കൊണ്ടുവരരുതേ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. സഹോദരൻ, ഇതാണ് മുസ്ലിമീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ ഗുണം എന്ന് പറഞ്ഞത്. ഉള്ള് ശുദ്ധമായിരിക്കും, ഉള്ളിൽ എന്താണോ അത് തന്നെ ആയിരിക്കും പുറത്തുണ്ടാക്കുക. അവർക്ക് കളങ്കമുണ്ടാകില്ല, അവരുടെ മനസ്സിൽ കരടുണ്ടാകില്ല. നേരെ മറിച്ച് മുനാഫിക്ക് അവൻ ഉള്ളിൽ എല്ലാ ദുഷിപ്പുകളെയും ഇങ്ങനെ കാത്തു കാത്തു സൂക്ഷിച്ചു വെക്കും. ഒരവസരം കിട്ടുമ്പോൾ ചാടി വീഴാൻ, ആക്രമിക്കാൻ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിഫാഖിന്റെ എല്ലാ ദുർഗുണങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പരിപൂർണമായ ഈമാനിന്റെ ആളുകളായ അല്ലാഹു നാം എല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനകല്ലാഹു ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക.